രചന രാജേഷ് പീറ്റർ. ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങാൻ നേരം ഓടിക്കയറി വന്ന അയാളോട് അല്പം നീരസം തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഇൻസ്പെക്ടർ ഭാസ്കർ അയാളോട് ഇരിക്കാൻ പറഞ്ഞു. പരീക്ഷീണായി വിളറി വെളുത്ത് ആശയറ്റവനെ പോലെ തലകുനിച്ചിരുന്ന അയാളോട് ഇൻസ്പെക്ടർ ചോദിച്ചു, നിങ്ങളുടെ പേര്? സാഗർ. എന്തുപറ്റി? കിതപ്പുകാരൻ ശബ്ദം പുറത്തേക്ക് വരാതിരുന്നപ്പോൾ കുടിക്കാൻ അല്പം വെള്ളം വേണമെന്ന് അയാൾ ആംഗ്യം കാണിച്ചു. അടുത്തു നിന്നിരുന്ന കോൺസ്റ്റബിൾ ഐസക് അയാൾക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഇടറിയ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു, ഭാര്യ മിസ്സിംഗ് ആണ്. വിവാഹിതരുടെ ഒളിച്ചോട്ടം ഒരു ട്രെൻഡിങ് ഐറ്റം ആയതിനാൽ സാഗറിന്റെ വാക്കുകൾ ഇൻസ്പെക്ടർ ഒരു ഭാവഭേദം ഉണ്ടാക്കിയില്ല. എന്നു മുതൽ? ഇന്ന് രാവിലെ മുതൽ. നിങ്ങൾ വീട്ടിലില്ലായിരുന്നു? ഇല്ല. അവർ പോവാൻ സാധ്യതയുള്ള സ്ഥലത്തെല്ലാം അന്വേഷിച്ചോ? അന്വേഷിച്ചു. അവസാനം പോലീസിൽ പരാതിപ്പെടാൻ തീരുമാനിച്ചത്. അത് പറയുമ്പോൾ അയാളുടെ തൊണ്ടയിടറി. മനസ്സിൽ കൂടിയ ഒരു 1000 ചിന്തകൾ ശരവേഗത്തിൽ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഭിത്തിയിൽ പതിപ്പിച്ചിരിക്കുന്ന പിടികിട്ടാ പുള്ളികളുടെ ചിത്രങ്ങൾ തന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്ന പോലെ അയാൾക്ക് തോന്നി. വർഷങ്ങൾ കൊണ്ട് താൻ നേടിയെടുത്ത പേര്, പ്രശസ്തി, തൻ്റെ കുടുംബം, മക്കളുടെ ഭാവി എല്ലാം തകർന്നടിയാൻ പോകുന്നു. വിവസ്ത്രനായി സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരുവനെ പോലെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും പരിഹാസത്തിന് താൻ ഇരയാവും. ഇറങ്ങിപ്പോയ ഭാര്യ സാഹസങ്ങൾ കാണിച്ചാൽ നേരിടേണ്ടി വരുന്ന നിയമക്കുരുക്കുകൾ, സോഷ്യൽ മീഡിയ പരിഹാസങ്ങൾ, മനസ്സ് തകർക്കുന്ന ചിന്തകൾ ഒന്നൊന്നായി അയാളുടെ മാനസിക നില തെറ്റിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. കണ്ണുകളിൽ ഇരുട്ട് കയറുന്ന പോലെ, പെയ്യാൻ കൊതിക്കുന്ന കാർമേഘം പോലെ കണ്ണുനീർത്തുള്ളികൾ ഉരുണ്ടുകൂടി ഏതു നിമിഷം അടർന്നു വീഴുമെന്ന അവസ്ഥയിൽ നിൽക്കുന്നു. നിങ്ങളെവിടെ പോയിരുന്നു? നിയന്ത്രണം വിട്ടുപോകുന്ന അവസ്ഥയിലായിരുന്ന അയാളെ ഇൻസ്പെക്ടറുടെ ചോദ്യം താൻ പോലീസ് സ്റ്റേഷനാണ് ഇരിക്കുന്നതെന്ന ബോധത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ജോലിയോടനുബന്ധിച്ച് ഞാൻ 2 ദിവസമായിട്ട് ബാംഗ്ലൂരിലായിരുന്നു. ക്ലാസുകൾ, കോൺഫറൻസുകൾ എന്നിവയ്ക്കായിട്ട് ഞാൻ യാത്ര ചെയ്യാറുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ? അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിൽ ഇല്ലായിരുന്നു. സാമ്പത്തിക ബാധ്യതകളല്ലോ? ഇല്ല. മക്കൾ? 2 പെൺകുട്ടികളെ, ഒരാൾ 10-ലും മറ്റയാൾ 7-ലും പഠിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഐ മീൻ, അവർക്ക് വേറെ ബന്ധങ്ങൾ എന്തെങ്കിലും? എൻ്റെ അറിവിലില്ല സർ. എപ്പോഴാണ് നിങ്ങൾ തമ്മിൽ അവസാനമായി സംസാരിച്ചത്? ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ ഫോൺ ചെയ്തിരുന്നു. 2 മിനിറ്റോളം വീട്ടുകാര്യങ്ങൾ സംസാരിച്ചു. പിന്നീട് വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊന്നും ചെയ്തില്ലേ? ഇന്ന് രാവിലെ ഷോപ്പ് എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് അയച്ചിരുന്നു. എന്തായിരുന്നു മെസ്സേജ്? അയാൾ വാട്സാപ്പ് തുറന്ന് ആ മെസ്സേജ് ഇൻസ്പെക്ടറിനെ വായിച്ച് കേൾപ്പിച്ചു. നിങ്ങൾക്ക് ബാക്കിയില്ലാത്തതിന് സമയമുണ്ട്. എൻ്റെ കൂടെ ചെലവഴിക്കാൻ എനിക്ക് വേണ്ടി മാറ്റി വെക്കാനും നിങ്ങൾക്ക് സമയമില്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇതൊന്ന് കണ്ടു നോക്ക്. ബൈ. മെസ്സേജിന് താഴെ ഒരു യൂട്യൂബ് ലിങ്ക് അറ്റാച്ച് ചെയ്തിരുന്നു. എന്തായിരുന്നു ആ ലിങ്കിൽ? ഭർത്താവിൽ നിന്ന് ഭാര്യ ആഗ്രഹിക്കുന്ന 10 കാര്യങ്ങൾ എന്ന വിഷയത്തിൽ പ്രശസ്ത സൈക്കോളജിസ്റ്റ് കമ്മത്തിപ്പുറത്തിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. ആ ഓക്കെ. ഒരു ദീർഘനിശ്വാസത്തോടെ ഇൻസ്പെക്ടർ കസേരയിലേക്ക് ഒന്നുകൂടി ചാരിയിരുന്നു. അപ്പോൾ പ്രശ്നം അതുതന്നെ. സാഗർ തലയുർത്തി ഇൻസ്പെക്ടറുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കി. ഭർത്താവിൻ്റെ പരിഗണന കിട്ടുന്നില്ല, അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നില്ല, ഒളിച്ചൂടുന്ന ഭാര്യമാരിൽ ഭൂരിപക്ഷം പറയുന്ന കാര്യങ്ങൾ തന്നെ. ദിവസവും എത്ര സംഭവങ്ങളാണ് ഇതുപോലെ നടക്കുന്നതെന്ന് അറിയും. എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് അവരുടെ ഭർത്താക്കന്മാരെപ്പോഴും അവരുടെ കൂടെ കാണണമെന്നാണ്. എപ്പോഴും സാധിക്കില്ലെങ്കിലും ഇടയ്ക്കൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തണം. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. എത്ര അനുഭവങ്ങൾ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടാലും പുരുഷന്മാർ മനസ്സിലാക്കില്ല. അവർക്ക് ജോലി, പണം, ബാധ്യതകൾ എന്നൊക്കെ പറഞ്ഞ് തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് വീണുകൊണ്ടിരിക്കും. നിങ്ങളെപ്പോലെ വിദ്യാഭ്യാസമുള്ള ഒരാളോട് ഞാനിതൊന്നും പറഞ്ഞു തരേണ്ടതില്ലെന്ന് അറിയാം. സാർ പറഞ്ഞ് ശരിയാണ്. ഈ കാര്യം പറഞ്ഞ് ഇടയ്ക്ക് ഞങ്ങൾ വഴക്കുണ്ടാക്കാറുണ്ട്. പക്ഷെ സാർ, എൻ്റെ ജോലി അത്തരത്തിലുള്ളതാണ്. ധാരാളം യാത്ര ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ദിവസങ്ങളോളം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ജോലിയും യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് തരുന്നതിന് മുമ്പേ പരാതി തുടങ്ങും. ഇത്രയും ദിവസം മാറിയുന്ന സ്നേഹമില്ലാത്തത് കൊണ്ടാണ് കുട്ടികൾ ഉണ്ടായതിൽ പിന്നെ നിങ്ങൾക്ക് എന്നോട് താല്പര്യം ഇല്ലാതെയായി. ജോലിക്കെന്ന് പറഞ്ഞു പോകുന്ന വേറെ ആരുടെ കൂടെ കറങ്ങാനാണ്. അങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കും. അങ്ങനെ 1-2 പറഞ്ഞ് വഴക്കാവും. കിട്ടുന്ന സമയം ഇങ്ങനെ സന്തോഷമായിട്ട് ഉപയോഗിക്കണം എന്നല്ല അവരുടെ ചിന്ത. മറിച്ച് കിട്ടാതെ പോയ സമയത്തെക്കുറിച്ചുള്ള പരാതിയാണ് എപ്പോഴും. ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ സർ. സൗകര്യങ്ങൾക്ക് എന്തെങ്കിലും കുറവെന്നാൽ അതിൻ്റെ പരാതിയും കുറ്റപ്പെടുത്തലും വേറെ കേൾക്കേണ്ടി വരും. അയാൾ പറയുന്ന ഇൻസ്പെക്ടർ മൂളി കേട്ടു. ക്ഷീണി ചെല്ലുമ്പോൾ കുറ്റപ്പെടുത്തൽ കേട്ടാ, ആർക്കാണെങ്കിലും ദേഷ്യം വരും സാറേ. ഇൻസ്പെക്ടറും സാഗറും നമ്മൾ സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന കോൺസ്റ്റബിൾ ഐസക് ഇടക്കേറി പറഞ്ഞു. ഇൻസ്പെക്ടർ തലവെട്ടിച്ച് ഐസക്കിനെ തുറച്ചു നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഐസക് നമ്മളൊന്നും പറഞ്ഞില്ല എന്ന ഭാവത്തിൽ ഒരു ചമ്മിയ ചിരിയോടെ താഴേക്ക് നോക്കി നിന്നു. ചില നിമിഷത്തെ ശാന്തതയെ ഖണ്ഡിച്ചുകൊണ്ട് ഇൻസ്പെക്ടറുടെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നു. ഭാര്യയുടേതാണ്. ഒരു കാര്യം ചെയ്യ്, സ്റ്റേഷൻ തന്നെ ഒരു കട്ടിട്ടാണ്ട് കിടന്നോളൂ. നിങ്ങൾക്ക് നാട്ടുകാരെ നന്നാക്കിയാൽ മതിയല്ലോ. ഇവിടെ ആളുണ്ടെന്ന് ചിന്ത നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയാണ് എല്ലാറ്റിനും വലുത്. ഭയങ്കര തിരക്കാണെന്നറിയാം.
എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ഈ യൂട്യൂബ് ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. ബൈ. തിടുക്കത്തിൽ യൂട്യൂബ് ലിങ്ക് തുറന്നു നോക്കി ഇൻസ്പെക്ടർ. വീഡിയോയിൽ ആളുടെ പേരും പടം കൊണ്ട് അമ്പരന്ന് പോയി. യൂട്യൂബിലേക്കും തൻ്റെ മുമ്പിലിരിക്കുന്ന ആളുടെ മുഖത്തേക്കും അയാൾ മാറി മാറി നോക്കി. പ്രശസ്ത സൈക്കോളജിസ്റ്റ് ഡോക്ടർ സാഗർ കുന്നംകുളം. വിഷയം: സന്തുഷ്ടകരമായ കുടുംബജീവിതത്തിന് ഭർത്താവിൽ നിന്ന് ഭാര്യമാർ ആഗ്രഹിക്കുന്ന 15 കാര്യങ്ങൾ. മൂട്ടിൽ വെടിയേണ്ട പോലെ അയാൾ ചാടി എഴുന്നേറ്റ് ഭാസ്കറിന്റെ ഭാവമാറ്റം വെപ്രാളം കൊണ്ട് എന്തുപറ്റി സാറേന്ന് ഐസക്ക് ചോദിച്ചു. ഓലക്ക അങ്ങോട്ട് മാറിക്കോ. വാതിൽക്കുന്ന അയാളെ തള്ളിമാറ്റി ഒറ്റക്കുതിപ്പിൽ ജീപ്പിൽ ചാടിക്കയറിയ ഭാസ്കർ ചുറ്റുപാടും പൊടിപടലം ഉയർത്തി അതിവേഗത്തിൽ ഓടിച്ചുപോയി. ശാന്തനായി തന്റെ പരാതി കേട്ടുകൊണ്ടിരുന്ന ആൾ പള്ളിയെ കണ്ട കൂറയെ പോലെ പാഞ്ഞു പോകുന്ന കണ്ട് സാഗർ മിഴിച്ചിരുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ഭർത്താക്കന്മാരെ, ഒരല്പസമയം ഭാര്യയ്ക്ക് വേണ്ടി മാറ്റിവെക്ക്. എത്ര തിരക്കാണെങ്കിലും, ഇല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ വാട്സാപ്പിലേക്കും ഇതുപോലെ ലിങ്ക് വന്നേക്കാം.